കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചായിരിക്കണം അവരെ വളർത്തിയെടുക്കേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ശംസീർ. മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേർസ്റ്റോൺ സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഈ ലക്ഷ്യമാണ് അധ്യാപകരും രക്ഷിതാക്കളും നിർവഹിക്കേണ്ടതെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ശംസീർ പറഞ്ഞു. മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കുട്ടിയും ഒരു കഴിവും ഇല്ലാത്തവനായി പിറക്കുന്നില്ല. ഇമോഷണൽ ഇന്റലിജൻസ് കൂടി വിജയിച്ചാൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അതിനെ പ്രാപ്തമാക്കാൻ കുട്ടികളെ സ്കൂളിൽ നിന്ന് പരിശീലിപ്പിച്ചെടുക്കണമെന്നും എ എൻ ശംസീർ പറഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കാനേ പാടില്ല, നിങ്ങൾ ഐപാഡ് ഉപയോഗിക്കാനേ പാടില്ല, നിങ്ങൾ മൊബൈൽ ഫോൺ തൊട്ടുപോകാൻ പാടില്ല എന്ന് പുതിയ കുട്ടികളോട് കൽപ്പിക്കാൻ ആധുനിക കാലത്ത് നമുക്ക് സാധിക്കുന്നതല്ല. പക്ഷെ ആധുനിക കാലത്ത് അത്തരം കുട്ടികൾ ഉപയോഗിക്കുമ്പം അവർക്ക് മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. അതുകൊണ്ടാണ് പല രാഷ്ട്രങ്ങളും സ്ക്രീൻ ടൈം എന്ന പദ്ധതി തന്നെ നടപ്പിലാക്കി. ഇത്ര സമയം മാത്രമേ നിങ്ങളുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ള രീതിയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ടെക്നോളജി ഫ്രണ്ട്ലി ആയി നമ്മുടെ തലമുറ മാറുന്നു. ഈ കുട്ടികൾ, ഈ കൂടിയിരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ഇവരുടെ പ്രായത്തിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ടെക്നോളജി ഇവരിന്ന് കൈകാര്യം ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി കൊടുത്താൽ എന്നെക്കാൾ മനോഹരമായി ഈ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് ടെക്നോളജി ഫ്രണ്ട്ലിയാണ് പുതിയ തലമുറ എന്നുള്ളതാണ്. അപ്പം ആ നിലയിൽ ടെക്നോളജിയോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അതേസമയം ടെക്നോളജിയിൽ മാത്രം എഡിക്റ്റഡ് ആയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പാടില്ല. ഈ ചന്ദ്രശേഖരൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി മായാകുമാരി, വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത, കൌൺസിലർമാരായ സുജിത് കുമാർ, എൻ അശോക് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ അധ്യക്ഷ കെ വി സുജാത സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പപ്പൻ കുട്ടമത്ത് നന്ദിയും പറഞ്ഞു.